ഒറ്റിങ്ങൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് സെൻകുമാറിന് യാതൊരു നേരിട്ടുള്ള ഉത്തരവാദിത്വമില്ല അദ്ദേഹം രണ്ട് കാര്യത്തിൽ കുഴപ്പം ചെയ്തുവെന്നാണ് ഗവൺമെന്റ് വക്കീൽ വാദിച്ചത് ഒന്ന് ക്രൈം ഇൻവെസ്റ്റിഗേഷനിൽ ഇടപെട്ടു രണ്ട് തെറ്റ് ചെയ്ത ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിച്ചു കോടതി വിശദമായി പരിശോധിച്ച ശേഷം ഈ രണ്ട് വാദങ്ങളും ശരിയല്ല എന്ന് സമർത്ഥിക്കുകയുണ്ടായി ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്താണ് ഈ രണ്ട് സംഭവം ഉണ്ടാകുന്നത് ഈ സംഭവം അറിഞ്ഞ സമയം മുതൽ ഡിജിപി എന്നെ വിവരം അറിയിച്ച് കർമ്മനിരതമായ പ്രവർത്തനമാണ് സെൻകുമാർ നടത്തിയത് അദ്ദേഹം ഏതാണ്ട് 20 മണിക്കൂറോളം ആ സ്ഥലത്തെ സംഭവത്തിന് ശേഷം ചെന്ന് അവിടെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു മനുഷ്യ സാധ്യമായതെല്ലാം ചെയ്യാൻ അന്ന് ശ്രമിക്കുകയുണ്ടായി ഒറ്റിങ്ങൽ ദുരന്തത്തിൽ അന്നത്തെ ഡിജിപിക്ക് നേരിട്ട് യാതൊരു പങ്കാളിത്തവും ഉള്ളതല്ല അന്ന് ഉദ്യോഗസ്ഥന്മാരെ ട്രാൻസ്ഫർ ചെയ്യാതെ ഇരുന്നിരിക്കാനുള്ള കാരണം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കർശനമായ നിയന്ത്രണം ഉള്ളതുകൊണ്ടായിരുന്നു അന്ന് ഡിജിപിയായ സെൻകുമാർ ഈ കാര്യത്തിൽ യാതൊരു പങ്കാളിത്തവുമില്ല രണ്ടാമത് ക്രൈം ഇൻവെസ്റ്റിഗേഷനിൽ അദ്ദേഹം ഇടപെട്ടു എന്നുള്ളതിന് യാതൊരു തെളിവും ഹാജരാക്കാൻ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല രണ്ടാമതായി പറഞ്ഞ ജിഷ കേസിനെയുമായി ബന്ധപ്പെട്ടാണ് വളരെ രസകരമായ കാര്യമാണ് പറഞ്ഞത് എഫ്ഐആർ ഡിലേ ചെയ്തു ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നതിൽ കാലതാമസമുണ്ടായി ഈ രണ്ട് കാര്യങ്ങളുമാണ് പറഞ്ഞിട്ടുള്ളത് ഈ രണ്ട് കാരണങ്ങളും കോടതിക്ക് സ്വീകാര്യമല്ലായിരുന്നു നിങ്ങൾ ആ ജഡ്ജ്മെൻ്റ് പരിശോധിച്ചാൽ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇവിടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞ ഒരു ഒന്ന് രണ്ട് വാദങ്ങൾ ഞാൻ ഉദ്ധരിക്കുകയാണ് ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേടിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് പാര 92 ലേണഡ് കൗൺസിൽ ഫോർ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഈസ് റൈറ്റ് ഇൻ സബ്മിറ്റിംഗ് ഇറ്റ്സ് ദാറ്റ് ഈസ് ഓൺലി എ പ്രമാഫീസി സാറ്റിസ്ഫാക്ഷൻ ദാറ്റ് ഈസ് ടു ബി അറൈവ്ഡ് അറ്റ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ദാറ്റ് എ ജനറൽ പബ്ലിക് ഈസ് ഡിസാറ്റിസ്ഫൈഡ് വിത്ത് ദ എഫിഷ്യൻസി ഓഫ് പോലീസ് so as to enable to shift the police state police chief however that the prima facie satisfaction must be based on some cogent and rational material nothing has been placed before us in this regard except the view that is that there was dissatisfaction among the general public on efficiency of the police mere repetition of the provision of 97.2E of the Act is not sufficient. There must be some material on record. But unfortunately, nothing has been pointed out during the course of submission. It is not enough to merely contend that the state government has subjectively satisfied the appellant ought to be transferred out of the state police chief. Kerala Police Act il 97.2E anusarichu state police chief ne maattunna karyathil chila nibandhanakal parayunnundu. അതിനകത്ത് ഏറ്റവും പ്രധാനമായി പറയുന്നത് ദ ജനറൽ പബ്ലിക് ഈസ് ഡിസാറ്റിസ്ഫൈഡ് കേരളത്തിലെ പൊതുസമൂഹത്തിൽ വലിയ ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എങ്കിൽ മാറ്റാം എന്നൊരു വകുപ്പാണിത് അതിനാവശ്യമായ ഒരു റെക്കോർഡും അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല പബ്ലിക് ഡിസാറ്റിസ്ഫാക്ഷൻ ആയിരുന്നെങ്കിൽ ഈ ലോകനാഥ് ബെഹ്റയെ ഒരു 10 തവണ ഇപ്പം കേരളത്തിലെ ഡി ജി പി സ്ഥാനത്തിന് മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് 10 തവണയെങ്കിലും അങ്ങനെ കേരളത്തിലെ പൊതുസമൂഹത്തിനും ജനങ്ങൾക്കും ഡിസാറ്റിസ്ഫാക്ഷനുള്ള ഒരു സാഹചര്യം സെൻകുമാർ ഡി ജി പി ആയിരുന്ന കാലത്തുണ്ടായിട്ടില്ല ഒരു സംഭവം ചൂണ്ടിക്കാണിക്കാനില്ല അങ്ങനെ ഒരു വികാരം കേരളത്തിലെ ജനങ്ങളുടെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കഴിഞ്ഞ 11 മാസത്തിനിടയിൽ ഡി ജി പിയുടെ പേരിലും പോലീസുകാരുടെ പേരിലും പോലീസ് സംവിധാനത്തിനുമെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളുടെ പട്ടിക പരിശോധിച്ചാൽ അതും ഇതും തമ്മിലൊന്ന് താരതമ്യപ്പെടുത്തി നോക്കിയാൽ ഇപ്പോഴത്തെ പോലീസ് ചീഫിനെ എത്ര തവണ മാറ്റണമായിരുന്നു അപ്പോൾ കേരള ഗവൺമെൻറ് ഈ രണ്ട് കാര്യങ്ങളിലെടുത്ത നിലപാടുകളെ സുപ്രീം കോടതി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്
വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ്. സംസ്ഥാന മുഖ്യമന്ത്രി കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ 28/2/2017 അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു നിയമസഭയിൽ. ഞാൻ വായിക്കാം. ടിപി സെൻകുമാർ പഴയ പിടിയിലല്ല, വിട്ടുപോയി, ഇപ്പോൾ ഇങ്ങോട്ടായി പിടുത്തം. അത് ഓർമ്മ വേണം. പഴയ നില തന്നെ ടിപി സെൻകുമാർ സ്വീകരിക്കുകയാണെന്ന ധാരണയിൽ നിൽക്കരുത്. ആ നില മാറി പുതിയ താവളം ശ്രീ ടിപി സെൻകുമാർ നോക്കുകയാണ്. അത് മറക്കണ്ട. അതിൻ്റെ ഭാഗമായുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. സംസ്ഥാനത്തെ DGP എന്ന നിലയിലല്ല സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും. അതിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ തെറ്റായ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. നിങ്ങൾ എന്ന് വെച്ചാൽ പ്രതിപക്ഷം ആരെങ്കിലും പറഞ്ഞാൽ രാഷ്ട്രീയമായി പറയുന്നതായി കണക്കാക്കാം. അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനാണ്. പക്ഷേ നിങ്ങളെക്കാൾ കടുത്ത രാഷ്ട്രീയം നിങ്ങൾക്ക് വേണ്ടിയല്ല ഇപ്പോഴുള്ളത്. നിങ്ങളുടെ കയ്യിലല്ല ഇപ്പോൾ നിൽക്കുന്നത്, മറ്റാളുകളുടെ കയ്യിലായി. അത് ഓർക്കണമെന്നേ ഞാൻ പറയുന്നുള്ളൂ. ഇത്തരമൊരവസ്ഥ കേരളത്തിലില്ല. DGP എന്ന നിലയിൽ അദ്ദേഹത്തിന് മാന്യമായ സ്ഥാനം കൊടുത്തിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി DGP ആയിരുന്ന സെൻകുമാറിനെ മാറ്റിയതിൻ്റെ ചില കാരണങ്ങളാണ് പറഞ്ഞത്. അദ്ദേഹം രാഷ്ട്രീയമായി കാര്യങ്ങൾ ഉപയോഗിച്ചു എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന് മുഖ്യമന്ത്രി സമ്മതിക്കുകയാണ്. TP ചന്ദ്രശേഖരൻ്റെ കേസിലും മനോജ് വധക്കേസിലും ഒരു സമർത്ഥനായ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ സെൻകുമാർ എടുത്ത നടപടിയെ മാർക്സിസ്റ്റ് പാർട്ടിയെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അന്ന് തൊട്ട് അവരുടെ കണ്ണിലെ കരടായിരുന്നു TP സെൻകുമാർ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കണ്ണിലെ കരടായതുകൊണ്ട് മാത്രം സംസ്ഥാനത്തെ DGPയെ മാറ്റാൻ കഴിയില്ല എന്ന് സുപ്രീംകോടതി വളരെ വ്യക്തമായി തന്നെ ഈ വിധിയിലൂടെ ഭംഗ്യന്തരേണ സൂചിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് ദിവസങ്ങൾക്കുള്ളിലാണ് ഈ മാറ്റമുണ്ടായത്. ആ മാറ്റം സൂചിപ്പിക്കുന്നത് രാഷ്ട്രീയ പകപോക്കലോടുകൂടി തന്നെയാണ് ഈ ഗവൺമെൻറ് DGPയെ മാറ്റിയത് എന്നുള്ളതാണ്. നിയമസഭയിൽ തന്നെ DGPയെ പരസ്യമായി അദ്ദേഹം പറഞ്ഞു വന്നത് ഇപ്പം UDFനോടൊപ്പമല്ല, അദ്ദേഹം BJPയോടൊപ്പമാണ് എന്ന് ഭംഗ്യന്തരേണ മുഖ്യമന്ത്രി സൂചിപ്പിക്കുകയാണ് ഈ കാര്യങ്ങൾ. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കെടുകാര്യസ്ഥത, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയമായ പകപോക്കൽ ഈ കാര്യത്തിലുണ്ടായി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. കേരളത്തിൽ ഗവൺമെൻറ്റുകൾ മാറി മാറി വരും. ഉദ്യോഗസ്ഥന്മാർക്ക് അങ്ങനെ രാഷ്ട്രീയം കൽപ്പിച്ചു കൊടുക്കുന്നത് ശരിയല്ല. ഉദ്യോഗസ്ഥന്മാർ ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷികളുടെ അല്ലെ ഗവൺമെൻറ്റിൻ്റെ താല്പര്യങ്ങൾക്കും അവരുടെ നയങ്ങൾക്കും അനുസരിച്ച് നിയമപരമായി പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരെ രാഷ്ട്രീയ പരിവേഷം നൽകി അവരെ ഒറ്റപ്പെടുത്താനുള്ള നീക്കത്തിന് നേരെയുള്ള ഏറ്റവും വലിയ കനത്ത തിരിച്ചടിയാണിത്. ഇപ്പം CPI സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ LDFിൽ ആലോചിച്ചല്ല, അത് മുഖ്യമന്ത്രിയുടെ ഒറ്റയ്ക്കുള്ള തീരുമാനമാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഇത് മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാണ്. ധാർമ്മികമായും നിയമപരമായും രാഷ്ട്രീയമായും പിണറായി വിജയൻ സ്ഥാനത്ത് തുടരാനുള്ള അർഹതയില്ല. മുഖ്യമന്ത്രിക്ക് ധാർമ്മികതയുണ്ടെങ്കിൽ, മാന്യതയുണ്ടെങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കാൻ തയ്യാറാവുകയാണ് വേണ്ടത്. മുഖ്യമന്ത്രിക്കേറ്റ ഏറ്റവും വലിയ കനത്ത തിരിച്ചടിയാണ് ഈ സുപ്രീംകോടതി വിധിയിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ഇത്രയും കാലം അദ്ദേഹം സെൻകുമാർ എന്ന സത്യസന്ധനും ആത്മാർത്ഥതയുമുള്ള അഴിമതിയുടെ കറപുരളാത്ത ഒരു DGPയെ അദ്ദേഹം പ്രതിക്കൂട്ടിൽ നിർത്തുകയായിരുന്നു. ആ വാദങ്ങളെല്ലാം പൊളിഞ്ഞിരിക്കുകയാണ്. മുഖ്യമന്ത്രി അധികാരത്തിൽ തുടരാനുള്ള ഒരു ധാർമ്മികതയും അദ്ദേഹത്തിന് ഇല്ല എന്ന് ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ടെന്നുള്ള കാര്യം മുഖ്യമന്ത്രി മറക്കരുത്. ഇന്ന് അദ്ദേഹം പറഞ്ഞു നിയമപരമായി ഞങ്ങൾ നേരിടുമെന്ന്. ഇനി അദ്ദേഹത്തിന് മുമ്പിലുള്ള ഏക ഓപ്ഷൻ എന്ന് പറയുന്ന റിവിഷനാണ്. സുപ്രീംകോടതിയുടെ വരാന്തയിൽ പോലും ആ റിവിഷൻ പെറ്റീഷൻ നിൽക്കില്ല എന്നുള്ള കാര്യം അദ്ദേഹം മനസ്സിലാക്കണം. സാധാരണ സർവീസ് മാറ്റർ അങ്ങനെയൊന്നും ആ ഒരു അന്തിമ വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിവിഷൻ അംഗീകരിക്കപ്പെടുന്ന സാധുത